എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീൽ എന്ന സീരീസിന്റെ എപ്പിസോഡ് 3. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹാവച്ചൻ കണ്ണുറക്കുമ്പോൾ മുൻപ് നടന്നത് സ്വപ്നമാണോ എന്ന് വിചാരിച്ച് നിൽക്കുവാണ്. കാരണം അവന്റെ മുറിവ് ഒന്നുമില്ലല്ലോ. അവളാണ് അറിഞ്ഞ് അത് കാണുന്നേ. അത് കണ്ടു നിൽക്കുമ്പോഴാണ് അയ്യോ താമസിച്ചോ എന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ ബാഗ് സോഡ് അതെല്ലാം എടുത്ത്. എന്നാൽ അപ്പോഴാണ് ആ സോഡ് അതിന് വെയിറ്റ് കുറഞ്ഞതുപോലെ ഇതെന്താ ഇപ്പോ എന്ന രീതിയിൽ വീശോക്കി അവൻ പോലും വിശ്വസിക്കാനേയില്ല. അപ്പോൾ പിന്നെ താമസിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവാണ്. അവനങ്ങനെ പോകുമ്പോൾ ഡീമൺ ഹോളിനൈറ്റിൽ വന്നത് അവർ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്നത് അതിനെതിർക്കാൻ 6 ടെമ്പിൾസ് ചേർന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും ഒരേ ഒരു ഗോള്, സ്ട്രോങ് നൈറ്റ് ആകണം, സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അതിനുശേഷം അവന്റെ അമ്മയെ കാണിക്കുന്നു. അവന്റെ അമ്മ ഡ്രസ്സൊക്കെ അലക്കി ഉണക്കി കൊടുക്കുന്ന ജോലിയാണ്. അവൻ വന്ന് അവന്റെ അമ്മയ്ക്ക് വൈകല്ലോ പിന്നെ എന്തിനെങ്ങനെ ലേറ്റ് നൈറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നേ, അതിനവനോട് ടെസ്റ്റ് പാസ്സായോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ സ്ക്വയറിനേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ സോഡ് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശി കാണിക്കാണ്. അവന്റെ അമ്മ വന്ന് സ്നേഹത്തോടെ പറയാൻ കൊള്ളി, എനിക്കിത് മാത്രം പോരാ, എന്റെ അച്ഛന്റെ റോള് കൂടി ചെയ്യണം, അതിന് ഇനി സ്ട്രോങ് ആണ് എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ സൂപ്പ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. രാത്രിയാവാൻ നൈറ്റ് ഡീമൺ കിങ്ങിനെ തോൽപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, എന്നാൽ നല്ല ഇഞ്ചറി പറ്റി, ഡീമൺ കിങ് വളരെ സ്ട്രോങ് ആണ് എന്നൊക്കെ തിരിച്ചു പറയാണ്. ഈ സമയത്ത് അവന്റെ അമ്മ കാണാതെ ആ ടോണിക് ലിക്വിഡ് അത് സൂപ്പിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അവനോട് പ്രോമിസ് തരാനായിട്ട് പറയുന്നത് നല്ല സ്ട്രോങ് ആയ നൈറ്റ് ആകുമെന്ന് അവന് വാക്കൊടുത്തു പിങ്കി പ്രോമിസ്. പിന്നെ അവൻ കിടക്കുമ്പോൾ ഹീറോയിനായിട്ടുള്ള മൊമെന്റ് അത് ആലോചിച്ച് അങ്ങനെ ഒന്ന് ആലോചിച്ചൂടാ എന്ന് പറഞ്ഞ് ഉറങ്ങി. വെളിയിലെ അവന്റെ അമ്മ തുണിയൊക്കെ അലക്കുമ്പോഴാണ് ഒരാൾ വരുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ലേറ്റായി, നാളെ രാവിലെ വരൂ എന്നൊക്കെ പറയുമ്പോൾ ആ വന്നത് മുൻപ് കണ്ട ആളായിരുന്നു, യൂണർ. അത് കേട്ട് ഞെട്ടിപ്പോയി, നേരെ തിരിഞ്ഞു നോക്കി ശിങ്ങി വരുന്നത് 10 വർഷം മുൻപ് ആ ഫൈറ്റ് ചെയ്ത അതേ ആള് തന്നെ. അങ്ങനെയെങ്കിൽ ഹാവച്ചന്റെ അച്ഛനായിട്ട് വരും ശിങ്ങു, അതുപോലെ അവന്റെ അമ്മ, അത് ആ ഭായിയോ ആകുമല്ലോ. ഒരു ഇമോഷണൽ മൊമെന്റ്, നിന്നെ ഇത്ര വർഷം തിരിഞ്ഞു എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, നീ എന്താണ് എന്നെ നിന്ന് പൊളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹൈഡ് ചെയ്തല്ല, സംരക്ഷിക്കരുന്നു നമ്മുടെ മകനെ. അത് കേട്ട് മകനോ അതേന്ന് പറയുകയാണ്. അവൻ ആ സമയത്ത് ഓടും പൊക്കി കടന്നു ഉറങ്ങുകയാണ്. അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിറ്റേന്ന് ഓടിന് കളി വന്നിട്ട് ലേറ്റായി എന്ന് പറഞ്ഞ് അവൻ്റെ ആ എനർജി അത് ടെസ്റ്റ് ചെയ്യുന്നു. അതാകട്ടെ 25 ലോട്ട് കയറി. ആ സോഡ് പൊട്ടി ഒടുകയാണല്ലോ. അത് നോക്കുമ്പോൾ ശിങ്ങിൻ്റെ മുഖത്ത് അപ്പോൾ തന്നെ സോറി പറയുന്നു. അവനെ കണ്ട് പാസ്റ്റിൽ ഇത്രയും നാൾ ഞാൻ ഇല്ലാതെ അവനോട് അവനെങ്ങനെ വളർത്തി, അതുപോലെ അവനോട് നമ്മുടെ റിലേഷൻഷിപ്പും അത് പറയണ്ട, സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം എന്നത് ഓർത്തിട്ട് നിന്റെ പേര് ഹാവച്ചൻ, നിന്റെ അമ്മ ഭായു ഓടിൻ സിറ്റിയിൽ താമസിക്കുന്നു, അതങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നില്ല. അപ്പോൾ ബാത്സ അങ്ങോട്ട് വന്നിട്ട് റെസ്പെക്ട്, ഇനി മുതൽ 3 വർഷം ശിങ്ങിയാണ് അവന് ടീച്ചർ, ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുകയാണ്. ഓക്കെ അല്ലേ? അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് റെസ്പെക്ട് കൊടുക്കുന്നു. ബാത്സയോട് ഒരു സ്റ്റോൺ അത് ചോദിച്ചിരുന്നു, അത് വാങ്ങി. ഇപ്പോൾ അത് ചെയ്യുന്നത് ഡേഞ്ചർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയിക്കോളാം, അവന് ടോണിക്കിലേക്കൂടെ ചോദിക്കണം എന്താ വേണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. വെളിയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് പറന്നുപോയാണ്. അവൻ ആദ്യമായിട്ടാണ് പറക്കുന്നത്. നീ ആദ്യം പേടിച്ചെങ്കിലും പിന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് ഒരു മലയുടെ അപ്പുറത്തെത്തി. അവനപ്പോൾ നിങ്ങളൊരു നൈറ്റ് ലെവലാണല്ലേ, എത്ര ലെവലുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, അതുപോലെ എനിക്ക് പറക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ സമയത്ത് അവളുടെ ഫോർമേഷൻ ഉണ്ടാക്കിയിട്ട് നീ നൈറ്റ് ലെവൽ അതെന്താണെന്ന് എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ പറ. അവന് പറയാനായിട്ട് തുടങ്ങി 9 എണ്ണം. ഇന്നലെ പറഞ്ഞതാണ് ലെവൽ 1 സ്ക്വയർ നൈറ്റ്, ലെവൽ 2 സ്റ്റാൻഡേർഡ് നൈറ്റ്, ലെവൽ 3 ജെന്യൂൻ നൈറ്റ്, അങ്ങനെ ലെവൽ 4, 5, 6, 7, 8, 9, 10 വരെ ഉണ്ട്. ശരിയാണ്, എന്നാൽ നൈറ്റ് ഇതെല്ലാം ആകണമെങ്കിൽ ആൾക്ക് ഇന്റേണൽ എനർജിയാണ് വേണ്ടത്, എന്നാൽ അതിൻ്റെ കൂടെ എക്സ്റ്റേണൽ എനർജി എന്നതുകൊണ്ട് അതാണ് അത്യാവശ്യം. എന്നാൽ ഇപ്പോൾ അത് 0 ആകും. നിനക്ക് എത്ര ഉണ്ടെന്ന് ഈ അവേക്കണിങ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഈ റിച്വൽ ചെയ്താൽ അറിയാൻ കഴിയും. അങ്ങനെ ഇംപ്രൂവ് ചെയ്ത് പോകണം. അവനിത് കുറവാണെങ്കിൽ തുടർന്ന് പഠിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായും. ഇതിൻ്റെ പേരാണ് റിസറക്ഷൻ സ്റ്റോൺ. ഇതിനെ ഹോളി റിസറക്ഷൻ ഫോർമേഷൻ വെച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം, നിനക്ക് ഇത് എങ്ങനെയും മറികടക്കണം. അവനൊക്കെ പറഞ്ഞിട്ട് ഞാൻ റെഡിയാണ്. അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം അവൻ്റെ ഉള്ളിലെ വേസ്റ്റുകൾ അതെല്ലാം കളയുകയാണ്. ഇമ്മ്യൂൺസ്, ഈ ലൈറ്റ് നിനക്ക് യങ്ങായതുകൊണ്ട് തന്നെ 10 ഇരട്ടി പെയിനിങ്ങിൽ തരും. ഇത് നീ പിടിച്ചെടുക്കാൻ നോക്കണം. എന്തെങ്കിലും പ്രോബ്ലം പറ്റിയാൽ പെട്ടെന്ന് തന്നെ എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഫോർമേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവനപ്പോഴാണ് എനിക്കൊരു വേദനയും തോന്നുന്നില്ല. ശിങ്ങിയും നോക്കുമ്പോൾ ഹാവച്ചന്റെ മെറിഡിയൻസ് എല്ലാം കണക്റ്റ് ആണ്. ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം പോയതും കാണുന്നു. വെറുതെ എല്ലാം ആരോ ചെയ്തു, എന്തായാലും അടുത്തതാണ് മെയിൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാനായി തുടങ്ങി. അവനോട് പറയുന്നുണ്ട് എന്ത് തന്നെയായാലും നീ ധൈര്യമായിട്ട് നേരിടണം. എന്തൊക്കെയാവുന്നുണ്ട്, അവന് വേറെ സ്പേസിലൂടെ പോവുകയും എന്തിലേക്ക് കയറി പോകുന്നത് പോലെയും. കണ്ണുറക്കുമ്പോൾ അവനെ പോലെ കുറച്ച് വൈറ്റ് ഷാഡോ അവിടെ ഉള്ള ആള് ഒരു നൈറ്റിന്റെ റൂൾസ് പറയുന്നിട്ട് പറയുമ്പോൾ എല്ലാവരും പറയുന്നിട്ട് തുടങ്ങി. അവന് പറയുന്നു, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയുന്നു. വെളിയിലെ 9 ജെംസ് അത് വരുന്നു, അതിലാണ് എക്സ്റ്റേണൽ എനർജി അത് മനസ്സിലാകുന്നത്. ഓരോ സ്റ്റോണും 10 എനർജിയാണ്. അത് കയറാനായിട്ട് തുടങ്ങി. അകത്ത് ഓരോ റൂൾസ് പറയുകയും ചെയ്യുന്നുണ്ട്. 3 സ്റ്റോൺ കയറി,
കുഴപ്പമില്ല, ഇനി എനിക്ക് ഈ സമയത്ത് 70 എന്തോ ആയിരുന്നു എന്ന് പറയാണ്. അങ്ങനെ നിൽക്കുകയാണ്. അവൾ നോക്കുമ്പോൾ ആകാശത്തെ ഒരു ബ്ലാക്ക് കളർ അത് വന്ന് വീഴുന്നു. അതോടെ അവിടെ എല്ലാം പോയി. അവൾ എന്തെന്ന് അറിയാനായിട്ട് വരുമ്പോൾ അവിടെ ഉള്ളത് ആ ഭാഗം വെളിച്ചമായിരുന്നത് ഡാർക്ക്നെസ് ആയിട്ട് മാറി. അവന് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്ത് തന്നെയായാലും അറിയണം എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അതൊരു സോഡാണ്. അതൊരു നോർമൽ സോഡല്ല എന്നത് കാണാം. അതിൻ്റെ അടുത്തേക്ക് വരുന്നു. അവനോട് ആ സോഡ് അത് സംസാരിക്കുകയാണ്. ഇത് എടുക്കാനായിട്ട് പറയുമ്പോൾ അവന് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ അതൊരു ചിരി. ചിങ്ങിയപ്പോൾ എന്ത് തന്നെയായാലും ധൈര്യമായിട്ട് നേരിടണം എന്ന് പറയുന്നത് ആലോചിച്ചിട്ട് അവനതിൽ പിടിച്ചെടുക്കാനായിട്ട് നോക്കുന്നു. അതോടെ അതിനുള്ളിൽ നിന്നുള്ള എന്തൊക്കെ ഒരു പവേഴ്സ് അത് പുറത്തേക്ക് വരാനായിട്ടും തുടങ്ങി. അതവന് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ടും തുടങ്ങി. വെളിയിൽ കുറേ നേരമായിട്ട് ഇത്രയേ ഉള്ളൂ, ഒരു മാറ്റമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിർത്താൻ തുടങ്ങുമ്പോഴാണ് ചിങ്ങുവിൻ്റെ ഉള്ളിലെ ഒരു ഡോട്ട് എനർജി അതും ഹാവോച്ചൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കാണുന്നത്. അതൊരു ലൈറ്റ് എനർജി ആയിരുന്നു. അത് മാത്രമാണെന്ന് നോക്കിയാൽ അവിടെ നിന്നുള്ള എല്ലാത്തിൽ നിന്നും ലൈറ്റ് അവനിലേക്ക് വരുവാണ്. അവിടെ നിന്ന് മാത്രമല്ല, അങ്ങ് ദൂരെയുള്ള അവൻ്റെ ഫ്രണ്ട്, അവൻ്റെ അമ്മ, അവിടെ ഉള്ള സിറ്റിയിലെ ആൾക്കാർ എല്ലാവരിൽ നിന്നും പോകുന്നു. അവർക്കാർക്കും തന്നെ മനസ്സിലായില്ല. അവൻ്റെ അമ്മ അത് ഹാപ്പിയായിട്ട് കാണുന്നുണ്ട്. വില്ലേജിൽ നിന്ന് എല്ലാവർക്കും ഇതെന്താണെന്ന് നടക്കുന്നതെന്ന് ഒരു അറിയില്ല. എല്ലാവരിൽ നിന്നും ഓരോ ഡോട്ട് മാത്രമാണ് പോകുന്നത്. അതെല്ലാം അവൻ്റെ ഉള്ളിലേക്ക് വരികയും ചെയ്തു. ശിങ്ങി ഇറങ്ങിയതുകൊണ്ട് ഷോക്ക്. അത് അവന് ഹെൽപ്പ് ചെയ്യുന്നത് പോലെ ആ സോഡ് അത് എടുക്കാനായിട്ട് നോക്കുന്നു. ഹാവച്ചനിലേക്ക് വരുമ്പോൾ ഡാർക്ക്നെസ് ആ ലൈറ്റ് അത് ഉപയോഗിച്ച് തടയുകയാണ്. അതോടെ കൗണ്ടർ അറ്റാക്ക് നിർത്തി, അത് സ്റ്റോപ്പാക്കുകയും ചെയ്തു. ആ 4 ജെംസ് എന്നത് പെട്ടെന്ന് പിന്നും കയറുകയെന്നേക്ക് തുടങ്ങി. 5 കൂടുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ ഷോക്കായി പോയി. കാരണം സ്റ്റോയിൽ നിന്നാണ് പെട്ടെന്ന് 90 എക്സ്റ്റേണൽ എനർജിയിലേക്ക് പോയത്. ഡീമൺ വേൾഡിലെ 9 ഡീമൺ പില്ലർ ആയ ഡീമൻ പായ്മൻ അയാളോട് അവിടെ ഉള്ള ഒരു ഭൂമിയിൽ പെട്ടെന്ന് ലൈറ്റ് എനർജി ഓവർഫ്ലോ ആയിട്ട് കാണുന്നു, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അത് കെട്ടിച്ചിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കാൻ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആ അവിടെയായിട്ട് ഒരു രൂപം അത് രൂപപ്പെട്ടു വരാനായിട്ട് തുടങ്ങി. ഐ മീൻ അങ്ങനെ വന്നു കൊള്ളാം, നീ എങ്ങായിട്ട് പോലും സ്ട്രോങ് ആണ്, നിനക്കിടെ ഒരു ബ്ലെസ്സിങ് തരാം. എന്നാൽ അതിൻ്റെ കൂടെ ഒരു കഴ്സ് അതുണ്ടായിരിക്കും. ഈ ഹ്യൂമൻസിൻ്റെ യുഗം നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നീ ഒരു നൈറ്റ് ആകണം എന്നല്ലേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പേടിച്ചു അവൻ്റെ മുഖം അതവിടെ കാണുന്നു. ഇല്ല എന്ന രീതിയിലെ തലയാട്ടപ്പോൾ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരു സത്യം പറയാം എന്ന് പറഞ്ഞിട്ട് പറയുന്നേ തുടങ്ങി. എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അത് കേട്ട് അവനവട്ടെ വിശ്വസിക്കുന്നവരെ രീതിയില്ല. ആ പവർ അവനെ താങ്ങുകളില്ല, തെറിച്ച് പുറകോട്ട് പോവാണ്. ഈ സമയത്ത് 10 ജെംസ് അത് കയറി കയറി ഏകദേശം ഫുള്ളാവുന്ന ടൈമില് എല്ലാം പൊട്ടി. കുറച്ചുകൂടി മതിയായിരുന്നു എന്ന ശിങ്ങു മനസ്സിൽ പറയാണ്. അവൻ്റെ ഉള്ളിൻ്റെ ലൈറ്റ് ആകട്ടെ അവന് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആകുകയാണ്. അപ്പോൾ തന്നെ അത് അവന് ഡേഞ്ചറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ടെമ്പററി ആയിട്ട് സീല് ചെയ്തു. അതങ്ങനെ സ്റ്റോപ്പായി. ഷിങ്ങിനോട് മാസ്റ്റർ ഞാൻ സക്സസ് ആയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ്റെ ബോധം കൂടെ പോയി. അത് കഴിഞ്ഞ് വേറൊരു പോളിൽ കിടക്കുകയാണ്. ഇങ്ങനെ ഒരു പോൾ ഇവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. ഷിങ്ങി മനസ്സിൽ അവേക്കണി റിസർവേഷൻ സ്റ്റോണിൽ 90 മുകളിൽ ഈ ഹിസ്റ്ററിയിൽ ആർക്കും തന്നെ വന്നിട്ടില്ല. അതേ ടൈം ഹാവോച്ചിലിന് 97 90 ലെവലിന് മുകളിലുണ്ടെങ്കിൽ, ഐ മീൻ 90 എനർജിക്ക് മുകളിലുണ്ടെങ്കിൽ അവരെ സൺ ഓഫ് ലൈറ്റായിട്ട് ചൂസ് ചെയ്യും. ഇത് സീല് ചെയ്തില്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലായിപ്പോയി. അവന് ഇതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞുതരാം. അവിടെയുള്ള ജീവിട് അത് വെച്ചപ്പോഴത്തെ ഹ്യൂമൻസിൻ്റെ അവസ്ഥ പറയുന്നു. ഈ നാശം പിടിച്ച ജീവിയാണ് എൻ്റെ അവസ്ഥയ്ക്ക് കാരണം. വോയിസ് എടുക്കാൻ തുടങ്ങുമ്പോൾ വരും ഒരു ഫോം പോലെ ഡീമലോട് ഫ്രണ്ട്ഷിപ്പ് എന്നെ കാണിക്കുന്നുണ്ട്. എൻ്റെ എനിമി ഈ ജീവിയുടെ പോലെയാണ് നമ്മൾ. എന്നാൽ ചെറിയൊരു ലൈറ്റ് മതി എല്ലാത്തിൽ നിന്നും പുറത്തു വരെ എന്ന് ഞാൻ പറയും. ഇതെന്റെ അമ്മയെ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്നിട്ട് അതേ മാറ്റി. അടുത്തത് നിനക്ക് മാത്രമായിട്ട് ട്രെയിനിങ് അത് ഗോൾ വയ്ക്കുകയാണ്. നീ ഏറ്റവും സ്ട്രോങ്സ്റ്റ് നൈറ്റ് ആകണം. ഫ്രണ്ട്ഷിപ്പിനെ ഡിഫീറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടാകണം. അതിനുശേഷം അസാസൻ ടെമ്പിളിലുള്ള നമ്മുടെ ഹീറോയിൻ അവിടെ പിള്ളേര് കളിക്കുന്ന വോയിസ് അത് കേട്ടിരിക്കുകയാണ്. അങ്ങോട്ട് മറ്റേ ആൾ വന്നിട്ട് അവളുടെ ട്രെയിനിങ് സ്റ്റാർട്ടായി. എന്നാൽ അവൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കറിയാം നിനക്ക് പുറത്തെ ലോകം മിസ് ചെയ്യുന്നത്, എന്നാൽ നിനക്ക് നല്ലൊരു ഫ്രണ്ട്സിനെ വേണമെന്ന് എനിക്ക് അറിയാം എന്ന് പറയുമ്പോൾ അവൻ ഹാഫ് എ ചെൻഡിനെ തെറ്റി. ഐ മീൻ അവൾ ഹാവ ചെന്നിനെ ആലോചിച്ച് പോകുന്നു. ആകെ അറിയാവുന്നത് അവനെയാണെന്ന് പറയാം. എന്നാൽ ഹ്യൂമൻസിന് വേറെ വഴിയില്ല. ഈ കോണ്ടിനെന്റിനെ രക്ഷിക്കാൻ നീ സ്ട്രോങ് ആയ അസാസിനാകണം. അവൾ റെഡി ആയതുപോലെ അവളുടെ മുടിയിലുണ്ടായിരുന്ന ഒരു അതെന്തേരി അതെടുത്ത് അവിടെ വെച്ച്. എന്നിട്ട് സങ്കടം ഉണ്ടായി പോയി റെഡിയായി. ഇതുപോലെ കുറച്ച് ദിവസം അങ്ങനെ കടന്നുപോയി. സ്കൂള് തുറന്നുപോയി. യു ഹാവച്ചനെ മിസ് ചെയ്യുന്നുണ്ട്. അവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്നു മുതൽ അവനെ വേറൊരാളെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയാണ്. ശിങ്ങുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഹാവച്ചൻ അവിടെയുള്ള കല്ല് അതെടുത്ത് മാറ്റിയിട്ട് ഇന്നു മുതൽ സ്ട്രിക്റ്റ് ആയ ട്രെയിനിങ്ങാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇന്നു മുതൽ നിന്റെ റിയൽ ബാറ്റിംഗ് തുടങ്ങും എന്ന് പറഞ്ഞ് അവനെ ഒരു കുഴിയിലേക്ക് പിടിച്ചിട്ടു. അവൻ വീണില്ല, അത് മൂടി. അവൻ അവിടെ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അവിടെ പറയാൻ തുടങ്ങി, അതിനുള്ളിൽ ഓളായി, ലോ ലെവൽ ഡീമൺ ആണ്, അതിൻ്റെ ഫോമാണ്. ഇതിൻ്റെ ഫ്ലൈ സ്പീഡ് എന്നത് ഒരുപാടാണ്. അതുപോലെ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യും. അതിൻ്റെ ഷാർപ്പായ പല്ലുകൊണ്ട് അതിൻ്റെ സ്പീഡ് നിനക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അതുമാത്രമല്ല, അതിൻ്റെ സൗണ്ട് വെച്ച് മനസ്സിലാക്കാൻ കഴിയും. സ്മെല് വെച്ച്, ടച്ച് ചെയ്ത്, എന്തിന്
ടേസ്റ്റ് ചെയ്തവരെ അങ്ങനെ കൊല്ലണം, അവനെ അറ്റാക്ക് ചെയ്യുന്നു, അതങ്ങനെ പോകുന്നു. അതുപോലെ ഉച്ചയ്ക്ക് ഈ ബുക്കുകൾ പഠിക്കണം, സമ്മർ ആകുമ്പോൾ നീത് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മതിയാകും, അതിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെയെങ്കിൽ. അതുപോലെ അത് കഴിഞ്ഞ മാത്രമാണ് നിനക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയുക, അതങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് വീക്ക്നെസ് എന്താണ് എന്നൊക്കെ നീ തന്നെ തന്നെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവൻ്റെ ട്രെയിനിങ് അത് മുന്നോട്ട് വന്നു. നീ ട്രെയിനിങ് ചെയ്ത് സ്റ്റേജിൻ്റെ വരെ എങ്ങനെ എത്തണം എന്നോട് പറയുന്നുണ്ട്. അവൻ്റെ ട്രെയിനിങ്ങാണ് പിന്നെ കാണിക്കുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അടിയുമാകുന്നുണ്ട്, പരക്കൊള്ളുന്നുണ്ട്, എങ്കിലും പിന്നെയും പിന്നെയും ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഒരുപാട് ദിവസം അങ്ങനെ പോകുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.